ഹർത്താൽ ബന്ദ് വഴിതടയൽ തുടങ്ങിയ സമരമുറകൾക്ക് എതിരാണ് കെപിസിസി വൈസ് പ്രസിഡന്റ് എംഎം ഹസൻ ഏറ്റവും ഒടുവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപരിപാടികൾ അവസാനിപ്പിക്കാൻ ഉപവാസ സമരം നടത്തി കളഞ്ഞു നേതാവ് ഉമ്മൻചാണ്ടി സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തരുത് എന്നാണ് ആവശ്യം യാതൊരു നടത്തുന്നതിനെ തന്നെ അതാണ് ഞാൻ പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും സംഘടന ജാഥ നടത്തിയാലും റോഡ് ബ്ലോക്ക് ചെയ്ത് ജാഥ നടത്തുക മറ്റുള്ളവരെ പിന്നെ യാത്ര തടസ്സപ്പെടുത്തി ജാഥ നടത്തുക ഇത്തരം ജനദ്രോഹപരമായ സമര രീതികൾ മാറണം അതിന് രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും ഈ കാര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേ മതിയാവും അതിന്റെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ ഡൽഹിയിൽ അങ്ങനെ സമരം നടക്കുന്നത് ജന്തർ മന്ദറിന് മുമ്പിൽ നടക്കുന്ന സമരം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലല്ലേ ഇത് മാധ്യമങ്ങളിലൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയല്ലേ ജനങ്ങൾ കാണുകയല്ലേ സെക്രട്ടേറിയറ്റ് പോലുള്ള ഇത്ര ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സമരം നടത്താൻ മറ്റു സ്റ്റേറ്റുകളിൽ എന്താ അനുവദിക്കാത്ത ഭരണമുള്ള ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനല്ലേ സമരം അത് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് സമരം നടത്തുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റ് സ്റ്റേറ്റുകളുടെ സ്ഥിതി വെച്ചുകൊണ്ട് മാറണമെന്നാണ് പറയുന്നത് ഞാൻ പങ്കെടുക്കാതിരിക്കാം എന്റെ കാര്യത്തിൽ തീരുമാനം ഉറപ്പാണ് പക്ഷേ അതല്ലല്ലോ ഞാൻ ചോദിച്ചത് പാർട്ടിയാണ് പാർട്ടിയുടെ കാര്യമാണ് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു ഹർത്താലിലും ബന്ദിലും പങ്കെടുക്കാറില്ല പാർട്ടി നടത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ ദിവസം ഞാൻ പാർട്ടി ആഫീസിൽ തന്നെ എന്റെ ജോലി ഞാൻ പോയി ചെയ്തിട്ടുണ്ട് ഒരു ഹർത്താലിലും ബന്ദിലും ഞാൻ വാഹനം ഇറക്കി പുറത്തു പോകാതിരുന്നിട്ടില്ല മൃഗജീവികളുടെയും ഇവിടുത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല അവരുടെ സഹായത്തിന് മാത്രമേ കഴിയൂ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത് ഞാൻ പങ്കെടുക്കില്ല ഉറപ്പായിട്ടും പങ്കെടുക്കില്ല അത് അതുകൊണ്ടല്ലേ എന്റെ കാര്യത്തിൽ തർക്കമില്ല ഞാൻ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് സമരവും പ്രകടനവും മാറ്റണമെന്ന അഭിപ്രായത്തിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമരത്തിനും പ്രകടനത്തിനും ഞാൻ പങ്കെടുക്കുന്നില്ല ഈ സമരം കാൽനടയായി കനിച്ചു കുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക് ചലോ ചലോ സെക്രട്ടേറിയറ്റ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരങ്ങളും പ്രകടനങ്ങളും ജനജീവിതത്തിനുണ്ടാക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുരിതമാണ് തലസ്ഥാന നഗരിയുടെ ഈ ചെറിയ ഇടുങ്ങിയ ഒരു പ്രദേശത്ത് സെക്രട്ടേറിയറ്റിലെ സമരങ്ങളും ഈ പ്രതിഷേധ പ്രകടനങ്ങളും ഡൽഹിയിലെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഇവിടെയും ഒരു പൊതുസ്ഥലം കണ്ടെത്തി അവിടേക്ക് മാറ്റണം എന്ന് ഞാൻ വളരെ കാലം മുമ്പ് തന്നെ നെഹ്റു സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബന്ദും ഹർത്താലും നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉപവാസം നടത്തിയ കാലത്ത് 20 വർഷം മുമ്പ് ആവശ്യപ്പെടുകയും അത് ഗവൺമെന്റിനോട് പലതവണ നിവേദനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെ ഈ ഒരു ജനകീയ ആവശ്യം നിറവേറ്റാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സമരം കാൽനടയായി കനിച്ചു കുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക് ചലോ ചലോ സെക്രട്ടേറിയറ്റ് ചലോ ചലോ സെക്രട്ടേറിയറ്റ് അങ്ങനെ സെക്രട്ടേറിയറ്റ് സമരവിരുദ്ധ സമരം തുടങ്ങി 24 മണിക്കൂർ നീണ്ടുനിന്ന ത്യാഗനിർഭരമായ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ വഴി തടയുന്ന പരിപാടിക്ക് എതിരായി ഹസൻ മാത്രമേ സമരം ചെയ്യാൻ വന്നുള്ളൂ ഒരു വലിയ ജനകീയ ആവശ്യത്തിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുക എന്നുള്ളത് ഞാൻ വലിയൊരു ത്യാഗമായി കണക്കാക്കുന്നില്ല ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്ത് എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനീ പ്രസ്ഥാനക്കാരനാ റംസാൻ വിധാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ഒരു ആത്മശക്തി വേണമെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ സമയം വ്രതം അനുഷ്ഠിക്കാൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ സമൂഹ മനസാക്ഷി ഉണർത്താനും ഭരണകൂടത്തിൻ്റെ അടിയന്തിരമായ ശ്രദ്ധ നേടാനും വേണ്ടി നടത്തിയ ഈ ഉപവാസം എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു വെളിപാട് കൊണ്ടുണ്ടായതല്ല
കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു. ഇത് നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഈ തലസ്ഥാന നഗരിയിൽ ജനിച്ചു വളർന്ന ഈ തിരുവനന്തപുരം നിവാസിയായ എനിക്ക് ഈ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈനംദിനം കണ്ട് അവരിൽ നിന്ന് ആ പ്രയാസങ്ങൾ കേട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ വർദ്ധിച്ചു വരുന്ന സമരങ്ങൾ ജനജീവിതത്തിന് ദുരിതം വർദ്ധിപ്പിക്കുക. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ഭീകരത്തെ ഒറ്റപ്പെടുത്തുക, എന്താ നാടൻ കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ഭീകരത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, കിട്ടില്ല. ഇതിനെല്ലാവരും എതിരാണ്, എല്ലാവർക്കും ഇതിന് അമർഷമുണ്ട്. പക്ഷേ ആരാണ് ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് എല്ലാവരും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ മുന്നോട്ട് വന്നത്, ഇതിനു മുമ്പ് ഹർത്താലും ബന്ദും ഒക്കെ പൂർണമായും ജനവിരുദ്ധമായതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനത്തോടുകൂടി ഞാൻ നടത്തിയ ഉപവാസമാണ് എനിക്കിതിന് പ്രേരണ നൽകിയത്. വിദേശ ഭീകരത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നേടൻ കൊണ്ട് നേടൻ നിന്നേക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേല് കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. ഇത്തരത്തിലുള്ള ഒരു ജനകീയ ആവശ്യത്തിന് ഉപവാസം അനുഷ്ഠിച്ചപ്പോൾ അതിന് പൂർണ്ണമായ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചു. വിദേശ ഭീകരകുത്തലുകളെ ഒറ്റപ്പെടുത്തുക, നാടും കൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം എം എൽ എയുടെ വീട്ടു പടിക്കല് സഹാവൊച്ചിറക്കുട്ടന്റെ നേതൃത്വത്തില് സഹാവൊച്ചിറ വേല് നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ രണ്ടാം ദിവസമാണ്. ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കൂടിയുള്ള ഈ രാജ്യത്ത് ഏത് സമരങ്ങളും ഏത് സാമൂഹ്യ ചലനങ്ങളും ആ നടിയിടയിൽ അത് ജനങ്ങളുടെ മുമ്പിലേക്കും അധികാരികളുടെ മുമ്പിലേക്കും എത്താൻ അവസരമുള്ളപ്പോൾ സെക്രട്ടേറിയറ്റ് അധികാരത്തിന്റെ ആസ്ഥാനമാണെങ്കിൽ പോലും അവിടെ സമരം നടത്തുന്ന ജനങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ പറയുന്നതാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല, നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്ത്രമായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ഭാവിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായ ഞാൻ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമോ എന്നാണ് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഇല്ല. ഞാൻ ഇനി ഒരിക്കലും എന്റെ പാർട്ടിയായാലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്ന സമരങ്ങളിൽ ഞാൻ ഒരിക്കലും പങ്കെടുക്കുകയില്ല. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല, സമരം ഉറക്കിപ്പോ ഇങ്ങനെയായ നീ പോട ആണും പെണ്ണും കെട്ട താടി വെച്ച ഒമ്പത്. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നിങ്ങനെയാക്കിയത്. ഞാൻ ഭരണകക്ഷിയുടെ ഒരു പ്രവർത്തകനായതുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സർക്കാരിന് സമരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമരമാർഗമല്ല. ഈ ദയനീയ സമരത്തിന്റെ മുറവിളി കേട്ടെങ്കിലും ഇനി ആരും സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറഞ്ഞ് ചാണ്ടി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നമ്മൾ സമരം ചെയ്യും, അതുവരെ എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് പണപ്പിരിവ്, പായസം കുടി മത്സരം, ഇഡലി തീറ്റ മത്സരം, പിന്നെ ഈ തീറ്റയും കൂടിയാണ് പ്രധാനം.